നമസ്കാരം. ഇടത് വലത് ബി ജെ പി മുന്നണികൾക്ക് ഒരു ഭീഷണിയായി. ബദൽ രാഷ്ട്രീയം ഉയർത്തി വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് 2020 സംഗമം. മഹാസംഗമം കേരള രക്ഷയ്ക്കായി പുതിയൊരു സംഗമം. സംഗമം മഹാസംഗമം കേരള രക്ഷയ്ക്കായി പുതിയൊരു സംഗമം. സംഗമം 2020 നയിക്കും സംഗമം. സംഗമം ജനമുന്നേറ്റത്തിനായി സംഗമം. സംഗമം ജനനന്മയ്ക്ക് സംഗമം. ഇത് 2020 സംഗമം. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാനാണീ സംഗമം. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാനാണീ സംഗമം. ഡൽഹിയിലും പഞ്ചാബിലും ഭരണം പിടിച്ച ആം ആദ്മിയുടെ അതേ വഴിയിലൂടെ ഗുഡ് ഗവേണൻസിനെ ഒരു അടിസ്ഥാന തത്വമാക്കി സ്വീകരിച്ചാണ് 2020 വളർന്നു വരുന്നത്. രൂപീകരിച്ച് ഒരു വർഷത്തിനകം കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ച 2020 കഴിഞ്ഞ തവണ 4 പഞ്ചായത്തുകളുടെ ഭരണമുറപ്പിച്ചു. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാനാർത്ഥികളെ നിർത്തി. ആയിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് 2020. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് 2020 ഒരു മഹാസമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എളിയവനായ ഈ എനിക്കുമുണ്ടായി. ആ സമ്മേളനാനന്തരം ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 1.5 ലക്ഷത്തോളം പുതിയ അംഗങ്ങളാണ് 2020ക്കുണ്ടായത്. ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് 2020 മുമ്പോട്ട് പോകുന്നു. ഇന്ന് കിഴക്കമ്പലത്ത് വെച്ച് 2020 ഒരു മഹാസമ്മേളനം നടക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് 50,000 പേർ ആ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. 2020 സാരഥിയായ കിറ്റക് സാബു എന്ന സാബുവും ജേക്കബ് തന്നെയായിരിക്കും മുഖ്യാതിഥി. കഴിഞ്ഞ സമ്മേളനത്തിൽ മറുനാടൻ മലയാളി എഡിറ്റർ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തതുപോലെ ഈ മഹാസമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറാണ്. സമ്മേളനം അനൗൺസ് ചെയ്ത് ഒരുക്കങ്ങളുമായി മുമ്പോട്ട് പോയപ്പോഴേക്കും സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് എത്തുമെന്ന് ഉറപ്പായി. കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള സമ്മേളനമാണെങ്കിലും 2020 എല്ലായിടങ്ങളിൽ നിന്നും ആളുകളെത്തും. പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിന് കീഴിൽ വരുന്ന പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് സ്വാഭാവികമായും ഇത് വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളെ ഹാലിളക്കുന്നു. ഈ സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേഗത്തിൽ കൊടുക്കുന്ന സംഘിപ്പട്ടം കിറ്റക് സാബുവിനും നേരത്തെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് സാബു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായേക്കും എന്ന ഊഹാപോഹങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളും ചാനലുകളും പോലും പ്രചരിപ്പിക്കുന്നതും ഈ സമ്മേളനത്തെ അട്ടിമറിക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2020 കിഴക്കമ്പലം മഹാസമ്മേളനം ഒരു ചരിത്രമായി മാറിയേക്കും എന്ന് ബോധ്യമായതോടെ കിറ്റക് സാബുവായിരിക്കും ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ മുഖ്യധാര ചാനലുകൾ പോലും വാർത്തയാക്കുന്നു. കഴിഞ്ഞ 2 ദിവസം പുറത്തു വന്നത് കിറ്റക് സാബുവിനെ ബി ജെ പിയുടെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നുണ പറയുമ്പോൾ കുറച്ചെങ്കിലും വിശ്വാസ്യതയുണ്ടാക്കാൻ ശ്രമിക്കണം. കിറ്റക് സാബുവും 2020 പ്രവർത്തിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിന്റെ പരിധിയിലായതിനാൽ നിങ്ങൾ എറണാകുളത്തിന് പകരം ചാലക്കുടിയിൽ മത്സരിക്കുന്നു എന്ന് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്തായാലും അത് ഈ ചാനലുകൾ ഏറ്റെടുക്കുകയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സാബു ജേക്കബ് ചാലക്കുടിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. കേരളത്തിലെ വലിയൊരു വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബി ജെ പിയുടെ എതിർപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ വിഭാഗത്തിൽപ്പെട്ടവരാരും 2020 ഭാഗമാവാതിരിക്കാനുള്ള കരുതി കൂട്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന് ആരോടും ചോദിക്കാതെ നിസ്സംശയം പറയാം. ഞാൻ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം തേടി കിറ്റക് സാബുവിനെ വിളിച്ചു. സാബുവിനോട് പറഞ്ഞത് ഷാദിൻ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണെന്ന്. ഇന്ന് വൈകുന്നേരത്തെ മഹാസമ്മേളനത്തിൽ വെച്ച് ഞാൻ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് എന്ന്. പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങളിൽ 2020 വലിയ തോതിൽ വളർച്ചയുണ്ടായതോടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പലരും 2020 ഭാഗമായി മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അത് ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ച ഒരു നുണയാണ് കിറ്റക് സാബു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ള പ്രചരണം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായി ടെലിഫോണിൽ പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് കിറ്റക് സാബു എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ആലോചന വിദൂരതയിൽ പോലുമില്ല. എന്നിട്ടും ഈ നുണയൊക്കെ പറയുന്നവരുടെ ലക്ഷ്യം 2020 മഹാസമ്മേളനത്തിൽ ആള് കുറയുക എന്നത് മാത്രമാണ് എന്ന് കിറ്റക് സാബു പറയുന്നു. 2020 എന്ന പ്രസ്ഥാനവുമായി ബഹുദൂരം മുമ്പോട്ട് പോകുന്ന സാബു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആവുകയില്ല എന്ന്
സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, ഇനി ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സാബു ജേക്കബ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ചാലക്കുടിയിലാണ് എന്നതും സാമാന്യ ബോധമാണ്. കാരണം ചാലക്കുടിയുടെ കീഴിലാണ് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം വരുന്നത്. ഇതൊക്കെ അറിയാമായിട്ടും ഇങ്ങനെ പറയുന്നത് ആ ചാനൽ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമില്ല, ചാനലിൽ പിണറായി സ്ഥകരുടെ അച്ചാരം വാങ്ങിയിരിക്കുന്ന ചില മാധ്യമപ്രവർത്തകരുടെ രോഗമാണ്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവരെ ചാനൽ മാനേജ്മെൻറ്റുകൾ തിരിച്ചറിയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തില്ലെങ്കിൽ ക്ഷീണമുണ്ടാകാൻ പോകുന്നത് ചാനലിന് തന്നെയാണ്. ഇത്തരം കഥകൾ പറയുന്നവർ മറന്നുപോകുന്ന ഒരു സംഗതി, ആം ആദ്മിയുടെ പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്ന് സാക്ഷാൽ കെജ്രിവാൾ തന്നെ കിറ്റക് സാബുവിനെ പലതവണ നിർബന്ധിച്ചിട്ടുണ്ട് എന്നതാണ്. തനിക്ക് അധികാര രാഷ്ട്രീയത്തിൽ തൽക്കാലം താല്പര്യമില്ല എന്ന നിലപാടെടുത്താണ് കിറ്റക് സാബു തൻ്റെ ബിസിനസ്സുമായി മുമ്പോട്ട് പോകുന്നത്. നാട് നന്നാക്കുക എന്ന ലക്ഷ്യത്തിലാണ് കിറ്റക് സാബു രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നത്, അല്ലാതെ തനിക്ക് നന്നാവുക എന്ന ലക്ഷ്യമില്ല. കിറ്റക് സാബു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവും എന്ന വാർത്തയെക്കുറിച്ച് ബെന്നി ജോസഫ് ജനപക്ഷം പറഞ്ഞതുകൂടി കേൾക്കുക. ഇന്നത്തെ മഹാസമ്മേളനത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി ഏതെല്ലാം ഗൂഢാലോചനകൾ ആരെല്ലാം നടത്തിയാലും 2020 ഒരു പോറൽ പോലും ഏൽക്കുകയില്ല എന്ന സത്യം ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കുമെന്ന് തീർച്ച. 2020 മഹാസമ്മേളനം കിഴക്കമ്പലത്ത് വെച്ച് നടക്കുന്നു. ആ മഹാസമ്മേളനത്തിൽ വെറി പൂണ്ടിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുപോലും നിരവധി പേരാണ് സാബു എം ജേക്കബിനെ കേൾക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കുറച്ച് കുരുട്ടുബുദ്ധിയുള്ളവർ, കുറച്ച് കുറുക്കന്മാർ ചില പത്രക്കാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് സാബു എം ജേക്കബ് 2020 സാരഥി എറണാകുളം മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാൻ പോണെന്നൊരു കരക്കമ്പി അടിച്ചുവിട്ടിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഒരു കക്ഷികളുമായി നമുക്ക് ഒരു അലൈൻമെൻറ്റും ഇല്ല. 2020 ഒരു ആശയമുണ്ട്. നമ്മൾ LDFഉം UDFഉം BJPയിലുമുള്ള കുറുക്കന്മാരുടെ കൗശലബുദ്ധിയും പറയുന്നതൊന്നും നടപ്പാക്കാതെ നമ്മളെ വഞ്ചിച്ചത് നമ്മൾ ഇത്രയും കണ്ടില്ലേ? എനിക്ക് സാധാരണ വോട്ടർമാരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം എന്താണെന്നറിയോ? ഇന്നലെ കട്ട കള്ളനെ ഇന്നലെ വരെയും നമ്മുടെ രാജ്യം കൊള്ളയടിച്ച, കൊന്നു കൊലവിളിച്ച കട്ട കള്ളന്മാരെ നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കണോ? നാളെ കക്കുമെന്ന് പറഞ്ഞ കള്ളൻ, അതായത് ഇപ്പൊ ഞാനോ പുതിയ ആൾക്കാരോ ആരെങ്കിലും രാഷ്ട്രീയത്തിലോട്ട് വന്നാൽ, ഇപ്പൊ സാബു എം ജേക്കബ് കിറ്റക്സ് 2020 ഒക്കെ വന്നാൽ നമ്മുടെ മലയാളികളുടെ ഒരു സംസാരം എന്താ? ഇയാളും നാളെ നേതാവായിട്ട് കക്കും. എന്റെ പൊന്നി എങ്ങാതി, ഞാൻ ചോദിക്കുന്നത് ഇന്നലെ കട്ട കാട്ടുകള്ളന്മാർ, ഇന്നലെ നാട് മുഴുവൻ കട്ടുമുടിച്ചവർ, അവരെ നിങ്ങൾ ഇരു കൈയും നീട്ടി വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ നാളെ കക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ കള്ളാന്ന് വിളിക്കുന്നത്? 2020 സുതാര്യതയുള്ള, ജനങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. രഹസ്യ അജണ്ടകളോ അടച്ചിട്ട മുറിയിലോ ഒന്നുമില്ല. ഇനിയും അത് കുറേയും കൂടി പ്യൂരിഫൈ ചെയ്യാനുണ്ട്, കുറേയും കൂടി രൂപീകരണമാവേണ്ട. അത് നാളെ സാബുവിൻ്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കോൺഗ്രസ് നന്നായിട്ട് 2020 ചെയ്യുന്ന പോലെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കൊണ്ടുവരട്ടെ. കമ്മ്യൂണിസ്റ്റ് 25 ഗ്യാരണ്ടിയുള്ള റോഡ് കൊണ്ടുവരട്ടെ. BJP കെടാത്ത സ്ട്രീറ്റ് ലൈറ്റും പള്ളികൾ പൊളിക്കാതെയും വർഗീയത പരത്താതെയും BJP ഇരിക്കട്ടെ. 2020 നമുക്ക് പിരിച്ചുവിടാം. സാബു എം ജേക്കബിന് മുഖ്യമന്ത്രി ആവാൻ വല്ല ആഗ്രഹമുണ്ടോ? ബെന്നി ജോസഫിനോ അഡ്വക്കേറ്റ് ജയശങ്കറിനോ ഷാജൻ സക്രിയക്കോ MLA ആവാനോ എന്തെങ്കിലും നേതൃത്വ സ്ഥാനത്ത് വരാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളൊക്കെ പണിയെടുത്ത് ഞങ്ങളുടെ വിയർപ്പിന്റെ പണമാണ് തിന്നുന്നത്. 28 ദുബായിൽ പണിയെടുത്ത ഒരാളാ. ഷാജൻ സക്രിയ ആണെങ്കിലും മാധ്യമപ്രവർത്തനവും പല തൊഴിലും ചെയ്ത ആളാ. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന പല രാഷ്ട്രീയ പാർട്ടിയുടെ മോത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്തു നോക്കിയേ. എന്തായിരുന്നു അവർ 10 മുമ്പ്? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മോഹന വാഗ്ദാനങ്ങൾ തന്ന് പറ്റിച്ച് കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച്, നികുതിപ്പണം കൊള്ളയടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളും ഉച്ചക്കഞ്ഞിയിൽ വരെ കൈയിട്ട് വാരി മറിയക്കുട്ടിയുടെ പെൻഷൻ വരെ തടഞ്ഞു വെച്ചിട്ട് 21 ബസ്സിൽ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വിമർശിക്കാൻ നേരമില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ന് വാർത്താ ചാനലുകളിൽ സാബു എം ജേക്കബ് BJP സ്ഥാനാർത്ഥി എറണാകുളത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യൻ മാർക്കാണ് പത്രക്കാരുടെ ഉടായിപ്പ്. ജനങ്ങളെ നാളത്തെ മഹാസമ്മേളനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ
ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക വരുത്തുവാൻ ശ്രമിക്കുന്നവരാണ് രാഷ്ട്രീയ കുറുക്കന്മാർ. കോടികൾ കൈക്കൂലി മേടിച്ചിട്ടാണ് പല പത്രമാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിയെയും ചുമക്കുന്നത്, തലയിൽ വെച്ച് ഇങ്ങനെ ചുമക്കുന്നത്. കാശ് മേടിച്ചിട്ട പരസ്യം എന്നുള്ള ഓമനപ്പേരിൽ കാശ് മേടിച്ചിട്ട ഇവിടുത്തെ പല മാമാപത്രങ്ങളും ചാനലുകാരും പല വാർത്തയും മുക്കിയും പൊക്കിയും ജീവിക്കുന്നത്. 2020 അങ്ങനെയല്ല,